നമസ്കാരം, ജൊമേസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെമ്പ പുട്ടുപൊടി കൊണ്ടാണ് ഡപ്പുട്ടുണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായി പൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ചേതറിയിട്ട് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വെക്കുക. ഇതാണ് പുട്ടുപൊടി. അത് വെച്ചതിന് ശേഷം ഒന്ന് ഒരു 5 മിനിറ്റോളം വെക്കണം. അതിന് ശേഷം നമുക്ക് കുക്കറ് ചൂടാക്കാൻ വെക്കാം. വെള്ളം ചൂടാക്കി വെച്ചതിന് ശേഷം ഞാൻ ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം വാങ്ങിയ തേങ്ങ ചിരകിയിട്ട് അതിന് കണ്ണിൻ്റെ ഭാഗത്തൊരു ഹോളിട്ടിട്ട് അതിലാണ് പുട്ടുണ്ടാക്കുന്നത്. അത് അതിൻ്റെ മൂടിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പരിപാടി ഇത്രേ ഉള്ളൂ. ഇപ്പം പുട്ടുപൊടി തേങ്ങ ഇടുന്നു. ഇത് തേങ്ങ ചിരകി വെച്ചത് അത് നിറക്കുന്നു. പുട്ടുപൊടി ഇടുന്നു. സാധാ പുട്ട് നിറക്കണ പോലെ നിറച്ചിട്ട് 1 ലാറോ 2 ലാറോ വെച്ച് ഇതുപോലെ നിറച്ചതിന് ശേഷം നമ്മുടെ കുക്കറിൽ നിന്ന് ഗ്യാസ് വരുമ്പോൾ എയർ വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ 3 ബർണറൊക്കെ ഉള്ള സ്റ്റവിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റൗവിൻ്റെ ബർണറുമില്ല, അതിൻ്റെ മുകളിൽ ഇതുപോലെ സാധനം ഉണ്ടാവും. അത് കയറ്റി വെച്ച് കൊടുത്താൽ മതിട്ടാണ്. അത് കയറ്റി വെച്ച് പുട്ടുപൊട്ടിയിൽ ചിരട്ടയിൽ നിറച്ചിട്ട് വെച്ച് കൊടുത്താൽ സംഭവം സെറ്റാണ്. പെട്ടെന്ന് തന്നെ സമയത്ത് തന്നെ ആവി വരുന്നുണ്ട്. പെട്ടെന്ന് ആവി വന്നപ്പോൾ ഞാൻ എടുത്ത് വളരെ ടേസ്റ്റൊക്കെ ഉണ്ട് അതിൻ്റെ പുട്ട്. ഞാൻ അതുപോലെ ആവി വരാൻ തുടങ്ങി കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, നല്ല സൂപ്പറാണ്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുട്ടും ചിക്കൻ കറിയായിട്ട് നമ്മുടെ നാസ്ത ഒക്കെ ആയി.